ഹലോ, നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിലെ ഹോട്ട്സ്പോട്ടുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം നിങ്ങളെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. ഇവിടെ പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ഈ ഒരു തുറന്നു വരുന്ന ഇൻ്റർഫേസിൽ ഒരുപാട് ഹോട്ട്സ്പോട്ടുമായിട്ടുള്ള മറ്റ് സെറ്റിങ്സുകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ആദ്യമായി പരിചയപ്പെടേണ്ടത് നമ്മുടെ ഡാറ്റ ലിമിറ്റാണ്. നമ്മളൊരാൾക്ക് ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഏകദേശം എത്ര വരെ അവർക്ക് ഉപയോഗിക്കണം എന്ന് നമ്മൾ നിശ്ചയിക്കുന്നൊരു രീതിയാണ്. നമുക്ക് എത്ര വേണം, 1 മുതൽ 1 MB മുതൽ എത്ര MB വരെയും നമുക്കെന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത്തരത്തിൽ ആഡ് ചെയ്യുമ്പോൾ അവർക്ക് അത്ര മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായിട്ട് നമുക്ക് ഈ ഒരു പാസ്വേഡ് എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ്. നമുക്ക് നമ്മൾ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് വെക്കുമ്പോൾ മറ്റു പല ആളുകളുണ്ടെങ്കിലൊക്കെ അവരെന്ത് ഈ വൈഫൈ ഓൺ ആയിട്ടുണ്ടെങ്കിൽ അവരുടേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ആ ഹോട്ട്സ്പോട്ട് വെച്ച് എന്ത് ചെയ്യാം, നെറ്റ്വർക്ക് വെച്ച് അവർക്ക് അവരുടെ മൊബൈൽ വൈഫൈ കണക്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഈ നമുക്ക് എങ്ങനെ തടയാം, മറ്റുള്ളവർക്ക് നമ്മുടെ ഇത് ഹോട്ട്സ്പോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ WPA2 എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അവിടെ നോൺ ആയിക്കുണ്ടാവുക. രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നിങ്ങളൊരു 8 അക്ക മിനിമം 8 അക്ക ക്യാരക്ടർ കൊടുക്കുക. അപ്പോൾ 1 അക്ക പാസ്വേഡ് കൊടുത്ത് സെൻഡ് ചെയ്യുക. ഓക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് മറ്റൊരാൾക്കും ചെയ്യില്ല. നിങ്ങളുടെ അനുവാദം കൂടാതെ മറ്റൊരാൾക്കും കണക്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. ഇത്രയൊക്കെയാണ് ഈ ഒരു ഹോട്ട്സ്പോട്ടുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ അതുപോലെ തന്നെ ഷെയർ QR കോഡ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കൊടുത്ത്, അതായത് വൈഫൈ കണക്റ്റ് ആകാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ഒരു QR കോഡ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ മൊബൈൽ വൈഫൈ കണക്റ്റാക്കുന്ന ഒരു രീതിയാണ് ഷെയർ QR കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഹോട്ട്സ്പോട്ടിൻ്റെ നെയിം റിനെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഞാൻ ഇവിടെ 1, 2, 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഫേവററ്റ് നെയിം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പേരിന് ഹോട്ട്സ്പോട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കഴിയുന്നവരെ നമസ്കാരം.